ഹലോ, വെൽക്കം ബാക്ക്. മിന്നത്തോടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പഴം നിറച്ചതാണ് ചെയ്യണത്. ചിലർക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ അടുത്ത് ഒരു പള്ളി ഉണ്ട്, അവർക്ക് കൊണ്ടുപോകാനായിട്ടാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ചൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 50 പഴമുണ്ട്. അപ്പോൾ എത്ര കിലോനാണ് കറക്റ്റായിട്ട് അറിയില്ല. ഇതുണ്ടാക്കി വന്ന് എണ്ണി കഴിഞ്ഞപ്പം 100 ഉണ്ടായിരുന്നു കേട്ടോ, കട്ട് ചെയ്തപ്പം. അപ്പോൾ ഏകദേശം ഒരു 50 പഴമൊക്കെ ഉണ്ടാവും. ആദ്യം ഈ പഴത്തിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഞെട്ടിയുടെ ഭാഗവും ആ ഒരു ബാക്ക് സൈഡിൻ്റെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ പഴം തൊലി കളയാത്തതിന് മുന്നേ തന്നെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് അടർത്തി കൊടുക്കണം. കട്ട് ചെയ്യണ സമയത്ത് അപ്പുറത്തെ സൈഡ് മുറിയാത്ത രീതിയിലായിരിക്കണം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പഴങ്ങളെല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മുഴുവൻ പഴങ്ങളും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു കട്ട് ചെയ്ത പഴങ്ങളെല്ലാം തൊലി കളഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മുഴുവൻ പഴങ്ങളും ഇവിടെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴങ്ങളെല്ലാം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ചൂടായിട്ട് ഉള്ള എണ്ണയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു സൈഡ് പിടിച്ച് പതുക്കെ എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പഴത്തിൻ്റെ രണ്ട് സൈഡും നല്ലൊരു കളർ വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ താഴേക്ക് ഒലിച്ചു പോയിക്കോളും. മുഴുവൻ പഴവും ഇതുപോലെ പൊരിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നിറക്കാനുള്ള തേങ്ങ ഒന്ന് ചെറുകിയെടുക്കണം. അപ്പം 4 വലിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ചെടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ ഏലക്കായ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി തേങ്ങ ഇവിടെ ചെറുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, പകുതി തേങ്ങ ഇടാൻ നേരത്തെ. പിന്നെ മുഴുവൻ തേങ്ങയും ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചൂടാക്കാനായിട്ടുള്ളൊരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ മുഴുവനായിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മുഴുവൻ തേങ്ങ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ വെളിച്ചെണ്ണ കുറച്ച് കുറവായിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അടുത്തത് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏലക്കായും കൂടി കൂട്ടി പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നോക്കുന്ന സമയത്ത് തീരെ മധുരം ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും അളവിൽ, അതായത് 4 തേങ്ങ ഉണ്ടല്ലോ, അത്രയും ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തേങ്ങൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു തേങ്ങയൊക്കെ മതിയാവും ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴത്തിൻ്റെ ഉള്ളിൽ തേങ്ങ സെറ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഈ തേങ്ങൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി പഴം നിറക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹോൾസ് ഉണ്ടല്ലോ, അതിലേക്ക് നിറച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണിത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു പഴത്തിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നിന്നോളും.
കുറച്ച് പഴങ്ങൾ ഇതുപോലെ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു മൂന്നാല് പീസാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ബാക്കിയുള്ള പഴങ്ങൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നിറച്ച് കൊടുക്കുന്നത്. കുറച്ചൊരു വലിയ പഴമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് കരുതി. കട്ട് ചെയ്തിട്ട് പഴം നിറക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ല കേട്ടോ കട്ട് ചെയ്യുക. നമ്മൾ പഴം തൊലി കളയുന്നതിന് മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് പകുതിയാക്കിയതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് നേരത്തെ ഇട്ട് കൊടുത്ത പോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ മുഴുവൻ പഴം ഞാൻ നടുക്ക് ഹോളിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പകുതിയാക്കാലോ എന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ഞാൻ മുഴുവൻ പഴങ്ങളും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്ന് കരുതി തേങ്ങ അവിടെ നിൽക്കാതെ ഒന്നുമില്ല, അത് അവിടെ നിന്നോളും. അങ്ങനെ മുഴുവൻ പഴങ്ങളും ഇതാ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര തേങ്ങ ബാക്കിയുള്ളൂ കേട്ടോ, നാല് തേങ്ങ എടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.